വിജയവഴി പരീക്ഷാ തയ്യാറെടുപ്പിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. വിജയവഴിയിൽ ഇന്ന് പരീക്ഷ എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ച് സുൽത്താൻ ബത്തേരി ദിശ എച്ച് ആർ ഡയറക്ടർ സാജിത് മച്ചിങ്ങൽ സംസാരിക്കുന്നത് കേൾക്കാം. റേഡിയോമാറ്റലിയുടെ പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിച്ചു നിർത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തോടു കൂടിയാണ്. ഹൗ ടു ഡിസൈൻ യുവർ ആൻസർ ഷീറ്റ്. നിങ്ങളുടെ ഉത്തരക്കടലാസുകൾ എങ്ങനെ മനോഹരമാക്കാൻ പറ്റും, എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും? ഈ ചോദ്യം പ്രധാനപ്പെട്ടതാകുന്നത് പൊതുപരീക്ഷ എഴുതുന്ന കുട്ടികൾ, പ്ലസ് ടു, എസ് എസ് എൽ സി, പ്ലസ് വൺ പരീക്ഷകളൊക്കെ എഴുതുന്ന കുട്ടികൾക്കറിയാം, നിങ്ങളുടെ ഉത്തരക്കടലാസുകൾ നോക്കുന്നത്, വാല്യൂ ചെയ്യുന്നത് നിങ്ങളറിയുന്ന അധ്യാപകരല്ല. വയനാട് ജില്ലക്കാരെ സംബന്ധിച്ച് ഒരുപക്ഷെ നമ്മുടെ പേപ്പറുകൾ പോകുന്നത് കൊല്ലം ജില്ലയിലേക്കോ കാസർഗോഡ് ജില്ലയിലേക്കോ തിരുവനന്തപുരം ജില്ലയിലേക്കോ ആവാം. നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, യാതൊരു പരിചയമില്ലാത്ത ഒരു ടീച്ചറാണ് അവിടുന്ന് നിങ്ങളുടെ ഈ ഉത്തരങ്ങൾ മൂല്യനിർണ്ണയം നടത്തുന്നത്. അവർക്ക് നിങ്ങളെ പരിചയം ഉണ്ടാവില്ല. അവർ നിങ്ങൾ തമ്മിലുള്ള ആകെ ബന്ധം എക്സാം ഹാളിലിരുന്ന്, പരീക്ഷാ ഹാളിലിരുന്ന് നമ്മൾ പടച്ചു വിടുന്ന ഈ നാല് കഷ്ണം കടലാസാണ്. ആ നാല് കഷ്ണം കടലാസ് നല്ലതാണെങ്കിൽ അവർ നിങ്ങൾക്കൊരു മാർക്കിടും, അതൊരു നല്ല കുട്ടിയുടെ മാർക്കാണ്. ആ നാല് കഷ്ണം കടലാസ് എന്തെങ്കിലും കാരണം കൊണ്ട് നാശമായാൽ, അതിൻ്റെ ആശയങ്ങൾ കൊണ്ടോ അതിൻ്റെ രൂപഭംഗി കൊണ്ടോ ഒക്കെ ഒന്ന് നാശമായി പോയാൽ നിങ്ങളെ അത്തരത്തിലാണ് അവർ വിലയിരുത്തുക. ഇവിടെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാനുള്ളത്, ഒരു ഉത്തരക്കടലാസ് എങ്ങനെയാണ് ഏറ്റവും മനോഹരമാക്കാൻ കഴിയുക? ഇപ്പോൾ ഏറ്റവും പുതിയതായി സ്കൂളുകളിലൊക്കെ ധാരാളം പരിശീലന പരിപാടികൾ ദിശയെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കരിയർ മാപ്പിംഗ് പോലുള്ള കാര്യങ്ങളാണ്. ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ കരിയർ എന്താണ്, അവരുടെ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിട്ട് അവരുടെ ക്വാളിറ്റീസ്, അവരുടെ കഴിവുകൾ എന്താണ്, അവരുടെ മേഖലകൾ എന്താണ് എന്ന് കണ്ടെത്തി ആ മേഖലയിൽ എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് കരിയർ മാപ്പിംഗ് നടത്തുക എന്നുള്ളതാണ്. അതൊരു കുടുംബത്തിൻ്റെ അജണ്ടയായിട്ട് ഏറ്റെടുത്ത് ധാരാളം ആളുകൾ ആ മേഖലയിലേക്ക് വളരെ ധൈര്യത്തോടുകൂടി കടന്നു വരുന്നുണ്ട്. വളരെ വിജയകരമായി അവർക്ക് ആ കോഴ്സിലേക്കും ആ തൊഴിൽ മേഖലയിലൊക്കെ വർഷങ്ങളായിട്ട് എത്താൻ കഴിയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ടാണ് ദിശ കാണുന്നത്. അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം, ഹൗ ടു ഡിസൈൻ, എങ്ങനെയാണ് ആൻസർ ഷീറ്റുകൾ തയ്യാറാക്കുക. ആർട്ട് ഓഫ് ആൻസറിങ് എന്ന് പറയുന്നൊരു മൊഡ്യൂൾ, ഉത്തരം പറയുന്നതിലൊരു കല. ഇപ്പോൾ നിങ്ങളോട് ഒരാൾ ചായ വേണോ എന്ന് ചോദിച്ചാൽ, എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അയാൾ ഒരിക്കൽ പോലും പിന്നീട് ജീവിതത്തിൽ നിങ്ങളോട് ചായ വേണമെന്ന് ചോദിക്കില്ല. കാരണം നമ്മുടെ ഉത്തരം അങ്ങനെയായിപ്പോയി. നമുക്ക് വളരെ സൗമ്യമായിട്ട്, വളരെ സ്നേഹത്തോടു കൂടി ആ അവസരം വേണമെങ്കിൽ നിഷേധിച്ചുകൊണ്ട് തന്നെ, എനിക്ക് ചായ വേണ്ട എന്നുള്ളത് വളരെ സ്നേഹത്തോടു കൂടി, വളരെ പക്വതയോടു കൂടി, വളരെ മാന്യമായിട്ട് നമുക്ക് പറയാമായിരുന്നു. ഇതിനെയാണ് ആർട്ട് ഓഫ് ആൻസറിങ് എന്ന് പറയാം. നമുക്കറിയുന്നൊരു കാര്യം എങ്ങനെ മനോഹരമായിട്ട് മറ്റൊരാളോട് പറയാം, എഴുതി കൊടുക്കാം. ഇത് ദിശയുടെ ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ്. ഞാനിവിടെ പറഞ്ഞു വന്നത്, ഈ പരിശീലനത്തിനെല്ലാം വരുന്ന കുട്ടികൾ പങ്കുവയ്ക്കുന്നൊരു കാര്യം, അവർക്ക് ഈ പരീക്ഷ എഴുതാൻ കാര്യമായൊരു ധാരണ ഇല്ല എന്നുള്ളതാണ്. നമുക്കിവിടെ ആ എക്സാം ഡേ, അത് ഞാൻ മുഴുവൻ അങ്ങ് പറയാം. നിങ്ങളുടെ പരീക്ഷാ ദിവസം, നിങ്ങൾ 10 വർഷമോ 12 വർഷമോ പഠിച്ചതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിൻ്റെ ദിവസമാണ് നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത്. ആ പരീക്ഷാ ദിവസം നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഉത്കണ്ഠ, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, കുടുംബത്തിലെ നിങ്ങളുടെ ബന്ധം, ഇതൊക്കെ ആ ദിവസത്തിൽ നിങ്ങളെ ബാധിക്കും. ഹാപ്പി ആയിരിക്കാനാണ് എനിക്ക് ഒറ്റവാക്കിൽ പറയാനുള്ളത്. സന്തോഷമായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ തലച്ചോറ് പൂർണ്ണമായും വികസിച്ച് ബ്രെയിൻ വിൻഡോസ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ടേം അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്നത്. ബ്രെയിനിൻ്റെ വിൻഡോസ് എല്ലാം തുറന്നു വെച്ചാൽ പഠിക്കുന്നതെല്ലാം അതിനുള്ളിലേക്ക്, ന്യൂറോണുകളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പരീക്ഷാ സമയത്ത് പഠിച്ചു വെച്ച കാര്യങ്ങളെല്ലാം പുറത്തെടുക്കാനും ആ ന്യൂറോണുകൾ തന്നെയാണ് നമ്മളെ സഹായിക്കുക. ബ്രെയിൻ വിൻഡോസ് എന്ന് പറയുന്നൊരു ആശയം നമുക്ക് തുറന്നു കിട്ടണം, തലച്ചോറ് തുറന്നു കിട്ടണം. അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിമിഷ നേരത്തേക്കെങ്കിലും നമ്മളങ്ങ് മറന്നു പോകും. അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത് ആ ദിവസം, ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. പരീക്ഷാ ദിവസം നിങ്ങൾ മറ്റ് പ്രശ്നങ്ങളിലൊന്നും പോയി ഇടപെടാതെ ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി, തെളിഞ്ഞ മനസ്സോടുകൂടി പരീക്ഷാ ഹാളിൽ എത്തുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന എല്ലാ ആളുകളുണ്ടാവും, ദൈവവിശ്വാസികളായ ധാരാളം ആളുകളുണ്ടാവും. പ്രാർത്ഥനയൊക്കെ ഒരു പരിധിവരെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. മറ്റൊന്ന്, ധാരാളം കുട്ടികൾ എന്നോട് പങ്കുവച്ച ഒരു കാര്യം, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചില ദാനങ്ങൾ ചെയ്യാറുണ്ട്. എനിക്ക് വളരെ ബഹുമാനം തോന്നിയ കുട്ടികളോട്, ഏതെങ്കിലും പെട്ടിയിൽ നേർച്ചയായിട്ടോ ഒക്കെ പൈസ ഇടുന്ന ആളുകളുണ്ട്. ഞാൻ അത് മാത്രമല്ല പറഞ്ഞത്, ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ചില വിലപ്പെട്ട ചില സംഭാവനകൾ, വിലപ്പെട്ട എന്നത് ഞാൻ ആ പൈസയുടെ മൂല്യം വെച്ചിട്ടല്ല പറയുന്നത്, ആ പിഞ്ചു മനസ്സിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാവും, എനിക്കിങ്ങനെ ഈ കാര്യം ചെയ്യണം, ഞാൻ ഇപ്രാവശ്യം പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ കാര്യം ചെയ്ത് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് നിരവധി
സഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയൊരു സ്കൂളിലെ കുട്ടികൾ, ഞാൻ ആ പോയ ക്ലാസ്സിന് പോയതിൻ്റെ പിറ്റേ ദിവസം ഒരു വൃദ്ധസദനത്തിലേക്ക് പോവുകയാണ്. അവിടുത്തെ 10-ാം ക്ലാസ്സിൻ്റെ ബാച്ച്, അവരുടെ സെൻഡ് ഓഫ് അവിടെ വെച്ചിട്ടാണ്. അവരോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർക്ക് ഒരു ദിവസത്തെ സന്തോഷം കൊടുത്തുകൊണ്ടാണ് ആ കുട്ടികൾ അവരുടെ സെൻഡ് ഓഫ് നടത്തുന്നത്. എനിക്ക് വളരെ ബഹുമാനം തോന്നി, വളരെ ഇഷ്ടം തോന്നി അവരോട്. അങ്ങനെയൊക്കെ നിങ്ങൾക്കും ആവാം, കഴിയുന്ന ചില സഹായങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി. എൻ്റെ SSLC പരീക്ഷ അല്ലെങ്കിൽ എൻ്റെ +2 പരീക്ഷ, അതിനോടനുബന്ധിച്ചാണ് ഞാനിത് ചെയ്യുന്നത് എന്നൊരു ധാരണയോടുകൂടി നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ ഹാൾ ടിക്കറ്റ് കരുതുക എന്നുള്ളതാണ്. ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം, അത് എപ്പോഴും അങ്ങനെ തന്നെ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുകയും വേണം. മറ്റൊരു കാര്യം, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ ദിവസം രാവിലെയൊക്കെ നിങ്ങൾ സാധാരണ ഒരു ദിവസമായിട്ട് അതിനെ കാണാൻ പരമാവധി ശ്രമിക്കുക. അന്ന് കുറേ നേരത്തെ ഉണരുക, നമ്മുടെ ഷെഡ്യൂളെല്ലാം തെറ്റിപ്പോകുന്നത്, നമ്മുടെ ദിനചര്യകളെല്ലാം തെറ്റിപ്പോകുന്നത് നല്ലതല്ല. സാധാരണ ഒരു ദിവസമായിട്ട് കാണാൻ പരമാവധി ശ്രമിക്കുക. പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞതുപോലെ ഫ്ലാഷ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ പരീക്ഷയാണെങ്കിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഫിസിക്സിൻ്റെ ആ ഫ്ലാഷ് കാർഡുകളൊന്ന് എടുത്തു നോക്കി ഒന്നുകൂടെ മറിച്ചു നോക്കിയാൽ 6-7 ചാപ്റ്ററുകളിലെ ഒരു എസൻസ് എന്ന് നമുക്കതിനെ പറയാം, ആ മുഴുവൻ കണ്ടൻറ് ഒന്നുകൂടെ തലച്ചോറിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാൻ കഴിയും. അങ്ങനെ റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ എക്സാം ഹാളിൽ എത്തിയാലും കൂട്ടുകാരെ കണ്ട് അല്പനേരം നിങ്ങൾ സംസാരിക്കാനൊക്കെ മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഹാപ്പിയായിട്ട് തന്നെ പരീക്ഷാ ഹാളിലേക്ക് കയറാനുള്ളൊരു അവസരം ഉണ്ടാവണം. പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഫ്ലാഷ് കാർഡ് ഒന്നുകൂടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പഠിച്ചു വെച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അത് നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അടുത്ത ഒരു കാര്യം, നമ്മുടെ ഫൈനൽ ബെല്ലടിച്ച് നമ്മൾ എക്സാം ഹാളിൽ നമ്മുടെ സീറ്റിലെത്തി അവിടെ ഇരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വരുന്ന ആദ്യത്തെ 15 മിനിറ്റുകൾ കൂൾ ഓഫ് ടൈമാണ്. നിങ്ങൾക്ക് ഒരു സമാശ്വാസ സമയം എന്ന രൂപത്തിൽ ക്രമീകരിച്ചിട്ടുള്ളൊരു സമയമാണത്. ഈ പരീക്ഷ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും, സ്വാധീനിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് ഇതത്ര കൂൾ ആവാൻ സാധ്യതയില്ല. കുറച്ചൊക്കെ നിങ്ങൾക്കൊരു ഭയമുണ്ടാകാൻ സാധ്യതയുണ്ട്, കുറച്ചൊക്കെ നിങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അല്പം ഭയവും അല്പം ആശങ്കയും ഒക്കെ നിങ്ങളുടെ പരീക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നതാണ്. പക്ഷേ പരീക്ഷ പേടി ഇല്ലാതാക്കാനുള്ള ക്ലാസ്സുകൾക്കൊക്കെയാണ് പലപ്പോഴും ഞങ്ങൾ പോകേണ്ടി വരുന്നത്. ഈ പരീക്ഷ പേടിയെക്കുറിച്ച് പറയുമ്പോൾ അത് അങ്ങനത്തെ ഒരു ഫിയർ, ഒരു പോസിറ്റീവ് ഫിയർ, എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഒരു പോസിറ്റീവ് ഫിയർ ഉണ്ട്. എൻ്റെ വീടിന് അടുത്ത് കടുവ ഉണ്ടെന്ന് കേട്ടാൽ ഞാൻ ഒരു ഫിയറുമില്ലാതെ ഒരു ഭയവുമില്ലാതെ ചാടി അതിൻ്റെ മുമ്പിലേക്ക് ചെന്ന് കൊടുക്കുന്നതല്ല ബുദ്ധിപരമായൊരു നീക്കം. ഞാൻ അതിന് വേണ്ട അത്രയും, ആ കാര്യം എന്താണോ അതിനർഹിക്കുന്ന രൂപത്തിൽ അതിനെ ബഹുമാനിക്കുകയും പേടിക്കുകയും വേണം. എങ്കിൽ മാത്രമേ എനിക്കതിനെ ടാക്കിൾ ചെയ്യാൻ, അതിനെ നേരിടാൻ കഴിയുള്ളൂ. ഈ ഭയം പരീക്ഷയെക്കുറിച്ച് ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്, ഒരു ഭയം ഉണ്ടാവണം. പുല്ലാണ് പുല്ലാണ് പരീക്ഷ, ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന രീതിയല്ല എന്നുള്ളത്. അങ്ങനെ പരീക്ഷ പുല്ലല്ല. SSLC പരീക്ഷയും +2 പരീക്ഷയും +1 പരീക്ഷയും നിങ്ങൾ എഴുതുന്ന ഏത് പരീക്ഷയും PSC പരീക്ഷയൊന്നും പുല്ലല്ല. നിങ്ങളുടെ ജീവിതത്തിലെ അപൂർവം അവസരങ്ങളാണ് അതിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് അതൊന്നും നിസ്സാരങ്ങളല്ല. അല്പം ശ്രദ്ധയോടുകൂടി, നമ്മുടെ ഇപ്പോൾ പറഞ്ഞു വന്ന ഭാഷയുടെ തുടർച്ചയാണെങ്കിൽ അല്പം ഭയത്തോടുകൂടി തന്നെയാണ് കാണേണ്ടത് എന്ന് കരുതി ഭയം വന്നിട്ട് പേടി വന്നിട്ട് തലറങ്ങി വീഴേണ്ട ആവശ്യമില്ല. ഈ ഭയം നമുക്ക് വളരെ പോസിറ്റീവായി മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഭയം മുഴുവൻ കുട്ടികൾ സ്വന്തം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അതിൽ രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു പാർട്ടുണ്ട്, അത് അവർ ചെയ്യട്ടെ. അധ്യാപകർ ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്, അത് അവർ ചെയ്യട്ടെ. സ്കൂൾ ചെയ്യേണ്ട ഒരു പാർട്ടുണ്ട്, അത് അവർ ചെയ്യട്ടെ. സാമൂഹ്യ പ്രവർത്തകരും സാമൂഹ്യ സന്നദ്ധ സംഘടനകളും ചെയ്യേണ്ട ഒരു പാർട്ടുണ്ട്. റേഡിയോ മാറ്റിലേക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. അവർ ചെയ്യേണ്ട ജോലി അവരും ചെയ്യുന്നു, ബാക്കി ഒരു ഭാഗം മാത്രമാണ് കുട്ടികൾക്ക് നൽകേണ്ടത്, അത് അവരും ചെയ്യട്ടെ. ഇങ്ങനെ നമ്മൾ 5-6 വിഭാഗം ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ പരീക്ഷയെ നേരിടുന്നത്. വളരെ പോസിറ്റീവായ റിസൾട്ട് നമുക്ക് നൽകുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ കൂളാവാൻ കഴിയില്ലെങ്കിൽ പോലും അത് ബുദ്ധിപരമായിട്ട് ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം. 15 മിനിറ്റ് എന്ന് പറയുന്നത്, ആ 15 മിനിറ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത 15 മിനിറ്റുകളാണ്. മനസ്സിനെ ശാന്തമാക്കാനും പഠിച്ചു വായിച്ച കാര്യങ്ങൾ ക്രമത്തിലൊന്ന് ഓർത്തെടുത്ത് തലച്ചോറിൻ്റെ ന്യൂറോണുകളൊന്ന് ക്രമീകരിച്ച് വയ്ക്കാനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അപൂർവം അവസരമാണ്. അതങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തുക. ഞാനാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ ഈ കൂൾ ഓഫ് ടൈമിൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ വായിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിലൊരു പെൻസിലുണ്ടാവും. എന്നിട്ട് ഞാൻ 1-ാമത്തെ ചോദ്യം വായിക്കുന്നു. ആ ചോദ്യം എനിക്ക് ഉത്തരം അറിയുമെങ്കിൽ ഞാൻ ആ നമ്പറിൻ്റെ അടുത്ത് ചെറിയൊരു ശരി ഇട്ട് വയ്ക്കുന്നു, ഒരു പെൻസിലുകൊണ്ട് ചെറിയൊരു അടയാളം. ഇനി അറിയില്ല എന്നാണെങ്കിൽ ഞാനൊരു ഇൻഡു മാർക്ക് അവിടെ ഇട്ട് വയ്ക്കുന്നു, എനിക്ക് അറിയില്ല അതിൻ്റെ ഉത്തരം. ഇനി കുറച്ചൊക്കെ അറിയാം, ബാക്കിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതേണ്ടി വരും, നമ്മൾ പറയില്ല, കുറച്ച് വെള്ളം ചേർക്കുക, കുറച്ച് ഗ്യാസ് അടിക്കുക എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. അത്തരത്തിലുള്ള ഉത്തരങ്ങളുണ്ടാവാം. എല്ലാം നമുക്കറിയും എന്നൊരു മൂഢവിചാരത്തോടു കൂടി പരീക്ഷാ ഹാളിലേക്ക് കയറി ചെല്ലണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു ശരി ഞാൻ സാധാരണ അങ്ങനെ സാധാരണ തന്നെ ശരിക്ക് തിരിച്ചൊരു ശരി ഇട്ട് വയ്ക്കാറുണ്ട്, കുറച്ചൊക്കെ അറിയുമെന്ന അർത്ഥത്തിൽ. അപ്പോൾ ശരി നല്ലോണം അറിയുന്നതിന് സാധാരണ ശരി ഇട്ട് വയ്ക്കുന്നു, ഒട്ടും അറിയാത്തതുകൊണ്ട് ഇൻഡു മാർക്ക് ഇട്ട് വയ്ക്കുന്നു. കുറച്ചൊക്കെ അറിയാം കുറച്ചൊക്കെ അറിയില്ല എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഞാനൊരു തിരിച്ചുള്ള ശരി ഇട്ട് വയ്ക്കുന്നു. ഇങ്ങനെ കൂൾ ഓഫ് ടൈം കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ ചോദ്യപേപ്പർ മുഴുവൻ വായിച്ചിട്ട് ആ ചോദ്യങ്ങളെ 3 കാറ്റഗറിയായിട്ട് 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും നല്ലോണം അറിയുന്നത്, കുറച്ചൊക്കെ അറിയുന്നത്, തീരെ അറിയാത്ത ഉത്തരങ്ങളുണ്ടാവാം. ഒരുപക്ഷെ നല്ലോണം പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ 25 ചോദ്യങ്ങൾ 25 നല്ല ഉത്തരങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടാവും. ചില ആളുകൾക്ക് 20 എണ്ണേ അറിയുന്നുണ്ടാവുള്ളൂ, ചില ആൾക്കാർക്ക് 15 എണ്ണേ അറിയുന്നുണ്ടാവുള്ളൂ.
അപ്പം ഞാനീ പറഞ്ഞതിൽ ഇങ്ങനെ ചോദ്യങ്ങളെ തരംതിരിക്കാൻ ഈ കൂൾ ഓഫ് ടൈം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിനുശേഷം കൂൾ ഓഫ് ടൈം അവസാനിക്കും, നിങ്ങളുടെ പരീക്ഷ തുടങ്ങുകയാണ്. അറിയുമെങ്കിൽ നിങ്ങൾ ക്രമത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതി പോകുന്നതാണ് നല്ലത്. ആദ്യം ഒന്നാമത്തത്, പിന്നെ രണ്ടാമത്തത്, പിന്നെ മൂന്നാമത്തത്, അങ്ങനെ തന്നെ എഴുതി പോകുന്നതാണ് നല്ലത്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഒരു 10 ഉത്തരങ്ങളൊക്കെ നോക്കുന്ന, വാല്യൂ ചെയ്ത് കഴിഞ്ഞ് മൂല്യനിർണ്ണയം നടത്തുന്ന നിങ്ങളുടെ ടീച്ചറെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 10 ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വാല്യൂ ചെയ്ത് കഴിഞ്ഞ ടീച്ചർ നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായത്തിലെത്തും. ഒരു 5 എണ്ണം എത്തുമ്പോഴേക്കും നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം ആ ടീച്ചറുടെ മനസ്സിലുണ്ടാവും. ആ അഭിപ്രായം നല്ലതാവാൻ എന്താണോ ചെയ്യേണ്ടത് അതുകൂടെ ഇതിൻ്റെ കൂടെ ചെയ്തേക്കണം. ഏറ്റവും നല്ല രൂപത്തിൽ കൈയക്ഷരം നിങ്ങൾക്ക് ക്രമപ്പെടുത്താൻ പറ്റും. ഇനി കൈയക്ഷരത്തിൻ്റെ ഭംഗിയൊന്നുമല്ല പ്രധാനം, അതിൻ്റെ വൃത്തിയും വായിക്കാനുള്ള സാധ്യതയുമാണ് പ്രധാനം. എല്ലാവർക്കും ഭംഗിയുള്ള കൈയക്ഷരം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നടക്കണമെന്നില്ല. ഭംഗിയല്ല പ്രധാനം, വൃത്തിയാണ് പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ നമ്പറിംഗ്, കൃത്യമായ രൂപത്തിൽ നമ്പർ ചെയ്തു പോവുക. ഞാനാണ് പരീക്ഷ എഴുതുന്നതിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം പറയാം. ഞാൻ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചില്ല, ഏറ്റവും നല്ലോണം അറിയുന്നത് കുറച്ചറിയുന്നത് അറിയാത്തതെന്ന രൂപത്തിൽ. ഞാൻ ആദ്യം എഴുതുന്നത് 1 മുതൽ ഞാൻ നോക്കി വരും. 1 എനിക്ക് തീരെ അറിയാത്തതാണ്, 2 കുറച്ചേ അറിയുള്ളൂ, 3 എനിക്ക് നല്ലോണം അറിയുന്നതെങ്കിൽ എൻ്റെ ആൻസർ ഷീറ്റിലെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് 3-ാമത്തതായിരിക്കും. ഞാൻ മാർജിനിൽ 3 എന്ന് നമ്പർ ഇടുന്നു. ആ ശരിയെന്ന് ഉറപ്പുള്ള 3-ാമത്തെ ഉത്തരം ഞാൻ അവിടെ എഴുതി വയ്ക്കും. ഇനി 4-ഉം 5-ഉം എനിക്ക് അറിയാമെങ്കിൽ തുടർച്ചയായിട്ട് ഞാൻ 4-ഉം 5-ഉം എഴുതുന്നു. പിന്നെ എനിക്ക് 9 ശരിക്കും അറിയുന്നതിൽ ഞാൻ 9 എഴുതുന്നത്. ഇങ്ങനെ എനിക്ക് അറിയുന്നത് മാത്രമാണ് ഞാൻ ആദ്യം എഴുതി വയ്ക്കുക. പക്ഷെ അവിടെ ഞാനൊരു മാന്യത പുലർത്തുന്നുണ്ട്, അവിടെ ഞാനൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ക്രമത്തിലാണ് ഞാൻ എഴുതി വരുന്നത്. 3 കഴിഞ്ഞിട്ട് 5, 5 കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ. അതുകൊണ്ട് 21, 21 കഴിഞ്ഞിട്ട് 16, 16 കഴിഞ്ഞിട്ട് 4, അങ്ങനെ ഞാൻ ഷഫിൾ ചെയ്യുന്നില്ല. ആൻസറുകൾ ഷഫിൾ ചെയ്യുന്നില്ല, ഫോർവേഡ് പ്ലേയിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മുതൽ ഞാനിങ്ങനെ നോക്കി പോകുന്നു. അതിനിടയ്ക്ക് എനിക്ക് അറിയുന്നത് ഏതാണോ അത് ക്രമത്തിലാണ് ഞാൻ എഴുതി വരുന്നത്. അങ്ങനെ അവസാനത്തെ ചോദ്യം വരെ ഞാൻ അങ്ങോട്ട് എഴുതി പോകുന്നു. ഒരുപക്ഷെ ഒരു 15-ഓ 16-ഓ ചോദ്യങ്ങൾ എനിക്കത് നന്നായിട്ട് അറിയുമായിരിക്കും. ഞാൻ അതിൻ്റെ ഉത്തരങ്ങൾ മാത്രമാണ് ക്രമത്തിൽ എഴുതി വെച്ചത്. പരീക്ഷയുടെ നല്ലൊരു സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്ത് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചറിയാം കുറച്ചറിയില്ല എന്നൊക്കെ പറയുന്ന ആ ഭാഗമാണ്. അതും ക്രമത്തിൽ തന്നെ ഞാൻ 1 മുതൽ നോക്കി വരികയാണ്. ഞാൻ തിരിച്ച് ശരിയിട്ടിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്, ഒരുപക്ഷെ ഒരു 5-8 ചോദ്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവാം. ഞാൻ അത് ക്രമത്തിൽ എഴുതി വരുന്ന അടുത്ത ഘട്ടം. 3-ാം ഘട്ടത്തിൽ മാത്രമാണ് എനിക്ക് അറിയാത്ത ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ ഞാൻ തയ്യാറാവുന്നത്. അതിന് എന്തെങ്കിലും കുത്തി കുറിച്ച് വയ്ക്കുക എന്നതിനൊക്കെ പകരം എന്തെങ്കിലും അറിയുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുക. ഒരു 2-ഓ 3-ഓ ചോദ്യങ്ങൾ ഒരുപക്ഷെ തീരെ അറിയാത്തത് പ്രതീക്ഷിക്കണം നമ്മൾ. അതിനും ഉത്തരം എഴുതുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക്. എന്തെങ്കിലും ഒരു ഉത്തരം അവിടെ എഴുതി വയ്ക്കുക. അത് അതുമായി റിലേറ്റഡ് ആണെങ്കിൽ വളരെ നല്ലത്. ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അറിവിൽ എന്താണോ പഠിച്ചത് മുഴുവൻ പരീക്ഷയ്ക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി പഠിച്ച നല്ലൊരു ഉത്തരം ആ നമ്പർ ഇട്ടിട്ട് അവിടെ എഴുതി വെച്ചാലും തെറ്റില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പരീക്ഷ പേപ്പർ നിങ്ങൾ കെട്ടിക്കൊടുത്തിട്ട് എഴുന്നേറ്റ് പോരുകയും ചെയ്യും. ഈ പരീക്ഷ പേപ്പർ നോക്കുന്ന, വാല്യൂ ചെയ്യുന്ന, മൂല്യനിർണ്ണയം നടത്തുന്ന കൊല്ലത്തോ കാസർഗോഡോ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ടീച്ചറെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒരു വാല്യുവേഷൻ ക്യാമ്പിൽ നിങ്ങളുടെ പേപ്പർ കയ്യിൽ കിട്ടിയ ഒരു ടീച്ചർ, ധാരാളം ടീച്ചർമാർ ഒരേ സമയത്തിരുന്ന് പേപ്പർ നോക്കുന്നുണ്ടാവും. അതിൽ നിങ്ങളുടെ പേപ്പർ കിട്ടിയ ഒരു ടീച്ചർ ആ പേപ്പർ എടുക്കുന്നു, നിങ്ങളുടെ റോൾ നമ്പർ പരിശോധിക്കുന്നു. റോൾ നമ്പറൊക്കെ ഹോൾ ടിക്കറ്റിൽ നോക്കി തന്നെ എഴുതാൻ പരമാവധി ശ്രമിക്കണേ. ഈ ഫോൺ നമ്പർ ബൈ ഹാർട്ട് ചെയ്യുന്ന ശീലം നിങ്ങൾക്കുള്ളതുകൊണ്ട് ഒരുപക്ഷെ റിലേറ്റഡ് ആയ ഏതെങ്കിലും നമ്പർ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ അതിൻ്റെ ബാക്കി ഫോൺ നമ്പറൊക്കെ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കണം, ഹോൾ ടിക്കറ്റിൽ നോക്കി നമ്പറൊക്കെ എഴുതി വയ്ക്കുക. നിങ്ങളെ ഹോൾ ടിക്കറ്റിൽ നമ്പർ പരിശോധിക്കുന്ന ടീച്ചർ അത് ഓക്കെയാണ്, നിങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കടക്കുന്നു, 1-ാമത്തെ ഉത്തരം എഴുതിയിട്ടില്ല. ആ ടീച്ചറോട് ഞാൻ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, ടീച്ചർ എനിക്ക് 1-ഉം 2-ഉം അറിയില്ല കേട്ടോ, ഞാൻ 3 ആദ്യം എഴുതിയിട്ടുള്ളത്. ഞാൻ പറയാതെ പറയുന്നൊരു കാര്യം, ടീച്ചർക്ക് അത് മനസ്സിലാവും, കുഴപ്പമില്ല, അതൊരു ടീച്ചറാണ് എന്ന ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. ടീച്ചേഴ്സ് പൊതുവെ കുട്ടികൾ വിജയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അരമാർക്കെങ്കിലും അരമാർക്ക് അധികം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. കാരണം മറ്റൊന്നുമല്ല, കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നിങ്ങളെങ്ങാൻ തോറ്റുപോയാൽ, നിങ്ങളെങ്ങാൻ പരാജയപ്പെട്ടാൽ ആദ്യം പരാജയപ്പെടുന്നത് ഞങ്ങളാണ്, അധ്യാപകരാണ്, ടീച്ചേഴ്സാണ് എന്നൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു കുട്ടിക്ക് ഒരു കാര്യം അറിയാമെന്ന് മനസ്സിലായാൽ അതിന് തരാവുന്ന മാർക്ക് തരാൻ സന്നദ്ധരായ ആളുകളെയാണ് അധ്യാപകർ, ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എൻ്റെ പേപ്പർ നോക്കുന്ന ടീച്ചർ ആദ്യം നോക്കുന്നു, 3 എഴുതിയിട്ടുള്ളത്, 3 ശരിയിരുന്നു, ടീച്ചർ മാർക്കിടുന്നു. അടുത്ത് ഞാൻ 4-5 എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ശരിയാണ്, അതിൻ്റെ മാർക്കിടുന്നു. ഞാൻ 9 എഴുതിയിട്ടുണ്ട്, അത് ശരിയാണ്. എൻ്റെ പേപ്പർ ടീച്ചർ ഇങ്ങനെ വാല്യൂ ചെയ്ത് പോവുകയാണ്. ഒരു 10 നോക്കും, ഒരു 5 നോക്കി എല്ലാം ശരി തന്നെയാണ്. കാരണം നമ്മൾ ശരിയുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. 5 നോക്കി കഴിയുമ്പോൾ ടീച്ചറുടെ മനസ്സിൽ ഞാൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, എനിക്ക് അല്പം ധാരണയുള്ള ഒരാളാണെന്നൊരു തോന്നലുണ്ടാവുന്നുണ്ട്. അതിനുശേഷം ഒരു 10 എത്തുമ്പോഴേക്കും ആ ടീച്ചർ ഉറപ്പായി ഇത് പഠിക്കുന്ന കുട്ടീൻ്റെ പേപ്പർ തന്നെയാണ്. ഒരു ക്രമമുള്ള, ഒരു വ്യവസ്ഥയുള്ള, ഒരു സിസ്റ്റമുള്ള കുട്ടീൻ്റെ പേപ്പറാണെന്ന് മനസ്സിലാവും. ആ ഒരു തോന്നൽ തുടർന്ന് അങ്ങോട്ടുള്ള ഉത്തരങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. ആ ടീച്ചറുടെ മനസ്സിൽ ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ അത്യാവശ്യം കാര്യഗൗരവമുള്ള, കാര്യബോധമുള്ള ഒരു കുട്ടിയാണ് എന്നൊരു തോന്നൽ ടീച്ചർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വെച്ചിട്ടാണ് ടീച്ചർ ബാക്കി ഉത്തരങ്ങൾ വാല്യൂ ചെയ്യുക.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചറിയാം കുറച്ചറിയാത്ത ഉത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഗ്യാസ് അടിച്ച ഉത്തരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആ ടീച്ചർ വാല്യൂ ചെയ്യും. ഫുൾ മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ടീച്ചർ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നിങ്ങളുടെ പേപ്പർ കൈകാര്യം ചെയ്യും. കാരണം ഒരു ധാരണയുള്ള കുട്ടിയാണ്, പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്ന അർത്ഥത്തിൽ ടീച്ചർ ആ ഉത്തരങ്ങൾക്ക് മാർക്ക് നിങ്ങൾക്ക് തരും, യാതൊരു സംശയവുമില്ല. ഇനി അവസാന ഭാഗത്ത് ചില ഉത്തരങ്ങൾ ചോദിച്ച കറക്റ്റ് ഉത്തരങ്ങൾ നമ്മൾ അറിയാഞ്ഞിട്ട് അറിയുന്ന ചില ശരി ഉത്തരങ്ങൾ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനും ഒരമാർക്കെങ്കിലും ഇടാതെ ഒരു ടീച്ചർക്ക്, ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ഓർത്തോളൂ, ഒരു അരമാർക്കെങ്കിലും ഇടാതെ ഒരു ടീച്ചർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. നാല് സ്ഥലത്ത് അരമാർക്ക് വന്ന് വീണാൽ രണ്ട് മാർക്കുണ്ടാവും. ഈ രണ്ട് മാർക്ക് എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട മാർക്കല്ല, 39 മാർക്ക് കിട്ടി നിൽക്കുന്ന ഒരാൾക്ക് രണ്ട് മാർക്കും കൂടി കിട്ടിയാൽ 41 മാർക്കായി, ഗ്രേഡ് ഒന്നങ്ങ് മാറും. പലപ്പോഴും എയും എ പ്ലസും അല്ലെങ്കിൽ ബിയും ബി പ്ലസും സി പ്ലസും ബിയും തമ്മിലൊക്കെയുള്ള വ്യത്യാസം, രണ്ട് ഗ്രേഡുകൾ തമ്മിലുള്ള വ്യത്യാസം ഒരു മാർക്കിൻ്റെതൊക്കെ ആവാം. ഒരു മാർക്കിൻ്റെയൊക്കെ വ്യത്യാസത്തിലാണ് ഈ ഗ്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കാം, അത്രയും സൂക്ഷ്മമായിട്ട് അത്രയും ബുദ്ധിപരമായിട്ട് നിങ്ങൾ പരീക്ഷാ ഹാളിലെ സമയം എഴുതുന്ന രീതിയൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെ ഒരു ആൻസർ ഷീറ്റ് കൂടെ എഴുതി കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു പരീക്ഷ വളരെ അർത്ഥപൂർണമായി വളരെ സമ്പൽ സമൃദ്ധമായി നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടിയ പരീക്ഷ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയും. ഞാനീ പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം, പഠനം, പഠനശീലങ്ങൾ, ഒരു പരീക്ഷ എഴുതുന്നത് എങ്ങനെ, ആ പരീക്ഷ ഹാളിൽ നിന്ന് അവസാനത്തെ നിങ്ങളുടെ ചലനം പോലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ചെറിയൊരു നിമിഷം മതി നിങ്ങളുടെ ഉത്തരം നന്നാവാൻ, ചെറിയൊരു നിമിഷം മതി നിങ്ങളുടെ ആ ഒരു ഉത്തരക്കടലാസ് നാശമാവാൻ. അലസമായി അത് കൈകാര്യം ചെയ്താൽ ഒരുപക്ഷെ ഡെസ്കിൽ പൊന്തി നിൽക്കുന്ന ഒരു ആണി കൊളത്തി പേപ്പർ കീറിപ്പോയാൽ പോലും അവസാനം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അവസാനം നിങ്ങൾ ഈ പേപ്പർ കെട്ടിയിട്ട് കൊടുക്കാൻ നേരത്തും വലിച്ചതാണ് പേപ്പർ, അങ്ങ് കീറിപ്പോയി, അതുവരെ അടുത്ത പണി ഒരുപക്ഷെ വെറുതെ പോവും. നിങ്ങളുടെ കയ്യിലെ പേന ഒന്ന് എന്തെങ്കിലും സംഭവിച്ച് അതിൻ്റെ മഷി ഒന്ന് ആ പേപ്പറിലേക്ക് വീണു പോയാൽ അതൊരു പക്ഷേ നാശമായി പോകും. അത്ര ശ്രദ്ധ വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് നന്മയും സംഭവിക്കാം. ആ നാണയത്തിൻ്റെ മറുവശം എന്നതുപോലെ നമുക്ക് മോശപ്പെട്ട കാര്യങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിച്ചു പോകാം. പരീക്ഷാ ഹാളിലിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല വിജിലൻ്റ് ആയിട്ടിരിക്കാം. ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ നടത്താൻ കഴിയുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ തലച്ചോറിനെ എപ്പോഴും ഉണർത്തി വയ്ക്കുക, അത് നിങ്ങളെപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ ഈ അർത്ഥത്തിൽ നല്ലൊരു പരീക്ഷ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾ ഇതുവരെ പഠിച്ചതിന് ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഇതിനു വേണ്ടിയിട്ട് പ്രാപ്തമാക്കിയ ചില ആളുകളില്ലേ നിങ്ങളുടെ വീട്ടിൽ? നമ്മൾ സാധാരണ ഈ സമയം നോക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം പറയാറുണ്ട്. ക്ലോക്കിലൊക്കെ സമയം നോക്കുമ്പോൾ ക്ലോക്കിൽ 3 സൂചികളുള്ളത്, വലിയൊരു തടിയൻ സൂചിയുണ്ട്, അധികം നീളമില്ലാത്തത്, അതിന് മണിക്കൂർ സൂചി എന്നാണ് നമ്മൾ പറയാം, അവർ ആൻഡിലാണ്. അത് വളരെ പതുക്കെ മാത്രമാണ് പണിയെടുക്കാറുള്ളത്. ക്ലോക്കിൽ അതിൻ്റെ ഓട്ടം എന്ന് പറയുന്നത് വളരെ പതുക്കെയാണ്, അത് അനങ്ങുന്നത് നമുക്ക് കാണാൻ പോലും കഴിയില്ല. രണ്ടാമത്തൊരു സൂചി മിനിറ്റ് സൂചിയാണ്, അത് ചലിക്കുന്ന നമുക്ക് കാണാം, എന്നാലും ഭയങ്കര ഫാസ്റ്റായിട്ടൊന്നുമല്ല. ആ ക്ലോക്കിൽ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് സൂചിയാണ്. സെക്കൻഡ് സൂചി തമാശയ്ക്കെങ്കിലും പറയാറുണ്ട്, അതിൻ്റെ പേര് തന്നെ അതിനോടുള്ള ഒരു അവഹേളനയാണ്. സെക്കൻഡ് സൂചി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പണിയെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സൂചി എന്ന് കൊടുക്കേണ്ടതായിരുന്നു. എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യം മറ്റൊന്നുമല്ല, ആ സെക്കൻഡ് സൂചി നിർത്താതെ ക്ലോക്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സമയം നോക്കുമ്പോൾ നമ്മൾ ഈ സെക്കൻഡ് സൂചി നോക്കിയിട്ടാണോ സമയം പറയാറുള്ളത്? അല്ല, മണിക്കൂർ സൂചി മിനിറ്റ് സൂചി മാത്രം നോക്കിയിട്ടാണ് നമ്മൾ സമയം പറയാം. ഈ വർഷം പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് ഈ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും നിർത്താതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സെക്കൻഡ് സൂചികളുണ്ട്. ആ സെക്കൻഡ് സൂചികൾ അങ്ങനെ നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർത്തുകൊണ്ട് ഒരുപക്ഷെ ഉണ്ണാതെ ഉറങ്ങാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാതെ നിങ്ങൾക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സെക്കൻഡ് സൂചികളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളുടെ രക്ഷിതാക്കളാണത്. ആ സെക്കൻഡ് സൂചികളെ പരിഗണിക്കാതെ, നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അവർ മറ്റാരാണ് പരിഗണിക്കുക? നിങ്ങൾക്കൊരു നല്ല ദിവസം വരുമ്പോൾ, നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുമ്പോൾ അവരും നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ ഉണ്ടാവേണ്ടതല്ലേ? അതിനുവേണ്ടിയാണ് അവർ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചുറ്റി ഓടി നടക്കുന്നത്. നിങ്ങൾ ഓർത്തെടുത്താൽ മതി, അങ്ങനെ ഓടി നടന്നാൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നല്ലൊരു പ്രൊമോഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും, നല്ലൊരു റിസൾട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ആ റിസൾട്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ കാണുന്ന വളരെ നല്ലൊരു ശീലമാണ് SSLC പ്ലസ് ടു ഒക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലൊരു വേദി സജ്ജമാവുകയാണ്. A+ കിട്ടിയ ആൾക്കാർ, A+ അടിസ്ഥാനത്തിൽ മാത്രമല്ല വിജയിച്ച ആളുകൾ, ആ നാടിൻ്റെ അഭിമാനമായി മാറിയ ആളുകൾ, 100 കുട്ടികളുടെയും വ്യത്യസ്ത സാഹചര്യങ്ങളായിരിക്കും. ഒരുപക്ഷെ ഒരാൾ കേവലമായി ജയിച്ചു എന്ന് പറയുന്നത് പോലും വേറൊരാൾ ഫുൾ A+ വാങ്ങിയതിനേക്കാൾ മികവാർന്ന വിജയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ ഒരു അംഗീകാരം കൊടുക്കുന്ന ഒരു നാട് നമുക്കുണ്ട്, അതിനൊക്കെ അംഗീകാരം കൊടുക്കുന്ന ചില സംഘടനകളും സംഘങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊക്കെയുള്ള അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് പഠിക്കുക, ഏറ്റവും ബുദ്ധിപരമായിട്ട്
പരീക്ഷ എഴുതാം. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു 10 വർഷത്തേക്ക് അപ്പുറം, ഇപ്പോൾ 15, 16, 17 വയസ്സൊക്കെ ഉള്ള നിങ്ങൾ 25, 26, 27 വയസ്സാകുമ്പോൾ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും, ആരായിരിക്കും എന്നൊക്കെ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ, ആ ചോദ്യം നിങ്ങൾ ചോദിക്കുകയും അതിനൊരു ഉത്തരം കണ്ടെത്തി വയ്ക്കാം, അങ്ങോട്ടെത്താൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് റേഡിയോ മാറ്റലിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്. നന്നായി പഠിക്കാനും അതിലേറെ നന്നായി പരീക്ഷ എഴുതാനും ഒരവസരം ഉണ്ടാവട്ടെ, ആ അവസരം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ കഴിയട്ടെ എന്ന ആശംസകളോടുകൂടി നമ്മുടെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. പരീക്ഷ എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ച് സുൽത്താൻ ബത്തേരി ദിശ HR ഡയറക്ടർ സാജിദ് മച്ചിങ്ങൽ സംസാരിച്ചതാണ് ശ്രോതാക്കൾ കേട്ടത്. വിജയവഴി, പരീക്ഷാ തയ്യാറെടുപ്പിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.